ും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ കളത്തിൽ ആദ്യം കടന്നത് കോൺഗ്രസും അവസാനമെത്തിയത് ബി ജെ പിയുമാണെങ്കിലും പ്രചരണ ചൂടിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം തന്നെ വയനാട് പാലക്കാട് ചേലക്കര എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വാശിയേറെ ത്രികോണ മത്സരം കാത്തിരിക്കുന്നത് പാലക്കാടാണ് അപ്രത്യക്ഷിതോടെ എത്തിയ സി പി എം സ്ഥാനാർത്ഥി പി സരനും യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിലും ഉറ്റുനോക്കിയത് ആരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നാണ് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ സസ്പെൻസിന് വിരാമം കൃഷ്ണകുമാറിന്റെ നിയമസഭയിലേക്കുള്ള മൂന്നാമത്തെ അംഗമാണിത് പാലക്കാട് ഡി എം കെ സ്ഥാനാർത്ഥിയായി മിൻഹാജിനെ പ്രഖ്യാപിച്ചതോടെ മൂന്ന് മുന്നണികൾക്ക് പുറമെ അൻവറും കളത്തിൽ ചേലക്കരയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മുൻ എം എൽ എ യു ആർ പ്രദീപും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനും വിജയമുറപ്പിച്ച് ആവേശകരമായ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ദേശീയ ശ്രദ്ധ നേടുന്ന മണ്ഡലം കൂടിയാണ് വയനാട് കന്നി അംഗം കുറിക്കാൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പ്രിയങ്കാ ഗാന്ധി എത്തുമ്പോൾ പ്രിയങ്കയെ നേരിടാൻ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സത്യൻ മൊഗേരിയെ പിന്നാലെ നവ്യാഹരിദാസിനെ പ്രഖ്യാപിച്ച് ബി ജെ പിയും ചിത്രം വ്യക്തമാക്കി പ്രിയങ്കാ ഗാന്ധിയെ നേരിടാൻ താഴെത്തട്ടിൽ നിന്നുള്ള വനിത എന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി നവ്യാഹരിദാസിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാശിയേറിയ പ്രചരണം മൂന്ന് മുന്നണികളും തുടങ്ങിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം